ब्रह्मा गुरुर्विष्णु गुरुर्देव महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। हरि ओम तत्सत् श्री गुरुभ्यो नमः। नमस्ते। രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് വാൽമീകി മുനിയുടെ അഥവാ രത്നാകരൻ്റെ മാനസാന്തരപ്പെടലും അതിനെ തുടർന്നുണ്ടായ രാമനാമജപത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ എല്ലാ പാപങ്ങളും അകന്ന് വാൽമീകിയായിട്ട് മാറുന്ന ഭാഗമാണ്. അങ്ങനെയുള്ള രാമനാമം നമ്മുടെല്ലാവരുടെയും മനസ്സിൽ കുടികൊള്ളട്ടെ എന്നുള്ള ചിന്തയോടെ തന്നെ ഈ ഒരു അധ്യായവും ആരംഭിക്കാം. അതിനുശേഷം വാൽമീകി മുനി ഭഗവാന് വസിക്കാനുള്ള ഒരു സ്ഥലം നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് വാൽമീകി മുനി പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാ ജഗത്തിലെ ഓരോ വസ്തുവിലും വസിക്കുന്ന അങ്ങക്ക് വസിപ്പാനൊരിടം ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരിക എന്ന്. അതൊക്കെ ചോദ്യമാണ്. വാൽമീകി രാമായണത്തിൽ നിന്ന് അധ്യാത്മ രാമായണത്തെ വിഭിന്നമാക്കുന്ന ഭക്തിരസം നമ്മളിലേക്ക് വീണ്ടും വീണ്ടും പ്രദാനം ചെയ്യുന്ന ആ ഒരു അനുഭൂതിയെ വെളിവാക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഈ അണ്ടകടാഹം മുഴുവൻ വസിക്കുന്ന ഭഗവാന് ഞാൻ എങ്ങനെയാണ് വാസസ്ഥലം പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതായാലും ലോകത്തിന് മാതൃക എന്ന തരത്തിൽ ഞാനൊരു വാസസ്ഥലം പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ്, അങ്ങയുടെ ഭക്തന്മാരുടെ ഹൃദയം തന്നെയാണ് അങ്ങയുടെ വാസസ്ഥലം, അങ്ങയുടെ ഭക്തന്മാരുടെ മനോദേശം തന്നെയാണ്, അവരുടെ മനസ്സ് തന്നെയാണ് അങ്ങയുടെ വാസസ്ഥലം. അപ്പോൾ യഥാർത്ഥ ഭക്തന്മാരുടെ ഉള്ളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി തൻ്റെ ഹൃദയം പുലർന്നു നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആ ഒരു ഹൃദയ കമലത്തിൽ നമ്മൾ കാണുക സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും സീതാദേവിയെയുമാണ്. അതിൻ്റെ അർത്ഥം ഭഗവാൻ യഥാർത്ഥ ഭക്തൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന, അതായത് അങ്ങനെയുള്ള ഭക്തൻ്റെ മനസ്സിൽ സുഖത്തെപ്പറ്റിയുള്ള ചിന്തയില്ല, ആധി ഉണ്ടാവില്ല, വ്യാധി ഉണ്ടാവില്ല, വ്യഥകൾ ഉണ്ടാവില്ല, സ്വാർത്ഥത ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, സാക്ഷാൽ ഭഗവാൻ മാത്രം. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമി നമ്മുടെ എല്ലാവരുടെയും ഹൃദയകമലത്തിൽ കുടികൊള്ളട്ടെ. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവർ ചിത്രകൂടത്തിൽ പ്രവേശിച്ചു. ഈ ഒരു സമയത്താണ് ദശരഥൻ പരലോകപ്രാപ്തനാവുന്നത്. ഇതൊക്കെ അറിഞ്ഞ് ഭരതൻ നാട്ടിൽ വരികയാണ്. അപ്പോൾ കൈകേയിയുടെ വിചാരം, തൻ്റെ മകന് രാജ്യം വെച്ച് നീട്ടുമ്പോൾ മകൻ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അത് സ്വീകരിക്കും എന്നാണ്. പക്ഷേ അവിടെ നമ്മുടെ രാമായണ കഥയിൽ നമ്മൾ രണ്ട് അനുജന്മാരെയാണ് പ്രധാനമായും കാണുന്നത്. ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിൻ്റെ നിഴലായി, അദ്ദേഹത്തിൻ്റെ സംരക്ഷണമായി, അദ്ദേഹത്തിൻ്റെ ബഹിശ്ചര പ്രാണനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന ലക്ഷ്മണൻ എന്നുള്ള അനുജന്. അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ്റെ നിഴലായിട്ട്, ശ്രീരാമചന്ദ്രൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യഭാരങ്ങൾ നിർവഹിക്കുന്ന ഭഗവത് ഭക്തനായിട്ടുള്ള ഭരതൻ എന്നുള്ള ഭരണ നിപുണനായിട്ടുള്ള മറ്റൊരനുജന്. അപ്പോൾ ഈ വൃത്താന്തമൊക്കെ അറിഞ്ഞപ്പോൾ ഭരതൻ ആദ്യം തന്നെ തലയിൽ കൈവച്ചു പോവുകയാണ്. എന്നിട്ട് ആ അമ്മയെ ഒരുപാട് ശാസിക്കുകയാണ്, വഴക്ക് പറയുകയാണ്. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു വലിയ സന്നാഹത്തോടെ ഭരതൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അമ്മ തട്ടിയെടുത്ത് എനിക്ക് തന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അതിനു മുന്നേ തന്നെ അദ്ദേഹം കൗസല്യാദേവിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ കൈകേയി മാതാവിൻ്റെ കുബുദ്ധിയാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ് ഈ സത്യം. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഭഗവാനെ, എൻ്റെ അഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ഇവിടെ ഈ കാനനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിതാവ് മരണപ്പെട്ടു, ഇനി അങ്ങാണ് രാജ്യം ഭരിക്കേണ്ടത്. യാദൃച്ഛികമായിട്ട് പോലും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഇങ്ങനെയുള്ള രാജ്യ സൗഭാഗ്യങ്ങൾ നമ്മളാണെങ്കിൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ അത് ജ്യേഷ്ഠൻ അവകാശപ്പെട്ടതാണ്, തൻ്റേതല്ല എന്നുള്ള ബോധ്യത്തോടെ ജ്യേഷ്ഠന് ധാർമ്മികമായി തിരിച്ചു കൊടുക്കാൻ ഭരതൻ കാണിക്കുന്ന
ആ ഒരു മനസ്സ് ആ ഒരു ഉത്തമനായിട്ടുള്ള അനുജനെ ഈ ഒരു ഭാഗത്ത് സ്മരിക്കാം. ഇത്തരത്തിലുള്ള ധാർമ്മിക ചിന്തകൾ വീണ്ടും തിരിച്ചു പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള പ്രത്യാശയോടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.